ഡോക്ടർ ബി ജയരാജ്, ഇ ഡി ഇപ്പോൾ നടത്തിയിരിക്കുന്ന കണ്ടെത്തൽ ഇത് ഇന്നും ഇന്നലെയും നടത്തിയ കണ്ടെത്തലല്ല, മാസങ്ങൾക്ക് മുൻപ് തന്നെ ഈ റിപ്പോർട്ട് ഇ ഡി ഹൈക്കോടതി സമക്ഷം നൽകിയതുമാണ്. ഇപ്പോൾ അത് ഇലക്ഷൻ കമ്മീഷനിലേക്കും എത്തിയിട്ടുണ്ട്, അതും ഇന്നും ഇന്നലെയും എത്തിയ കാര്യമല്ല. ഇതെല്ലാം ജനങ്ങൾക്കും ബോധ്യമുള്ള കാര്യം തന്നെയാണ്. കരുവന്നൂർ ബാങ്കിൽ എന്തെല്ലാം ക്രമക്കേട് നടന്നു, അതിൽ സി പി എമ്മിന് എന്തെല്ലാം പങ്കാളിത്തമാണ് ഉള്ളതെന്ന്, അവസാനം അരവിന്ദാക്ഷനെ തള്ളിപ്പറയാൻ പോലും സി പി എം ഇതുവരെ തയ്യാറായിട്ടുമില്ല. ഡോക്ടർ ബി ജയരാജ്, ഇതിന്റെ ഈ കേസിന്റെ നാൾവഴികൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇതിനകത്ത് ആദ്യമേ പറഞ്ഞിരുന്നത് ഒരു 300 കോടി രൂപയുടെ അഴിമതി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിരുന്നു എന്നാണ് ആദ്യത്തെ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. പിന്നീട് അത് കുറഞ്ഞു കുറഞ്ഞ ഏതാണ്ട് 90 കോടി രൂപയോളമാണ്. എന്തായാലും ദൗർഭാഗ്യം എന്ന് പറയട്ടെ, അതിനകത്തുള്ള 3-4 ഇൻവെസ്റ്റേഴ്സിന്റെ മരണം അതുണ്ടാക്കിയ അത്യധികമായ ആഘാതം കേരള മനസ്സ് ഞെട്ടിപ്പിക്കുന്ന സംഭവമായിരുന്നു അത്. അതെല്ലാം മുന്നിൽ നിൽക്കുമ്പോൾ തന്നെ ഈ ഇ ഡിയുടെ ചില ഇടപെടലുകൾ നമ്മളെ പലപ്പോഴും സംശയാലുവാക്കാറുണ്ട്. ഒന്ന്, പി എം എൽ എ ആക്ടിന്റെ പരിധിയിൽ വരുന്നതല്ല, ഫെമാ വയലേഷന്റെ പരിധിയിൽ വരുന്നതല്ല. പിന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ജില്ലാ കമ്മിറ്റി വരെയാണ് അക്കൗണ്ട് എടുക്കുന്നത്. സാധാരണഗതിയിൽ ലോക്കൽ കമ്മിറ്റിയിലോ അല്ലെങ്കിൽ ഒരു ഏരിയ കമ്മിറ്റിയിലോ ഒരു പാർട്ടി ഓഫീസ് പണിയുന്നതിന് പ്രദേശത്തുള്ള ഒരു ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങുകയും അതിലേക്ക് ആളുകളിൽ നിന്ന് സംഭാവനകളായിട്ട് പിടിക്കുന്ന ഫണ്ട് അതിനകത്ത് ഇടുകയും അതല്ലെങ്കിൽ ഒരു ചികിത്സാ ആവശ്യത്തിനോ ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസ ആവശ്യത്തിനോ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും ചെയ്യുന്നതാണ്. ഒരു ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങുകയും ആ അക്കൗണ്ട് പാർട്ടി ആയിരിക്കും അക്കൗണ്ട് തുടങ്ങുന്നത്, അതിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ അന്വേഷിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കേരളത്തില് ആർക്കും ഒരു ഒരു ബാങ്കുകളുമായിട്ട് ഒരു ക്രയ വിക്രയം ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഇത്തരം ബാങ്കുകൾ അല്ല, ഇത്തരം ബാങ്കുകളെ ഈ രീതിയിലുള്ള ഇടപാടുകൾ നടത്തുവാനായിട്ട് സി പി എം മാറ്റിയെടുത്തിരിക്കുകയാണ്, അതിനെ നോർമലൈസ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അതിനൊരു മാറ്റം വരട്ടെ എന്നേ, അത് മറ്റു പാർട്ടികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരിലേക്കും അന്വേഷണം വരട്ടെ. ഇവിടെ കരുവന്നൂർ ബാങ്കിൽ ഇത്രയും ആളുകൾ കണ്ണി ിക്കാൻ കാരണം സി പി എം എന്ന പാർട്ടിയും പാർട്ടിയുടെ പ്രാദേശിക നേതാക്കളും ആയിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ലല്ലോ. അത് ജില്ലാ നേതാക്കളുടെ അറിവോടുകൂടി തന്നെയാണ് ഈ അനധികൃതമായിട്ട് വായ്പകൾ കൊടുത്തത് എന്നുള്ള കാര്യവും അറിയാവുന്നതാണല്ലോ. ഈ അക്കൗണ്ടിലേക്ക്, സി പി എം സൂക്ഷിച്ചിരുന്ന ഈ 5 അക്കൗണ്ടുകളിലേക്ക് കമ്മീഷൻ പോലും വന്നിട്ടുണ്ടായിരുന്നു. ഇത് മീഡിയയുടെ കണ്ടെത്തലാണ്. എന്തിനാണ് ഈ അക്കൗണ്ട് വിവരങ്ങൾ മറച്ചുവെച്ചത്? ഏജൻസികളിൽ നിന്ന് എന്തിനു മറച്ചുവെച്ചു? എന്തിനു ഓഡിറ്റിംഗ് നടത്തിയിട്ടില്ല? അതും ഒരു ചോദ്യമാണല്ലോ. അതിന് ഇലക്ടോറൽ ബോണ്ടിന്റെ പേരിൽ മേലടിക്കുന്ന സി പി എമ്മിന് ഇവിടെ മറുപടി നൽകാൻ എന്താണ് ബുദ്ധിമുട്ട്? പി എം എൽ എ ആക്ടിന്റെ വയലേഷനിൽ വരുന്നില്ല, മണി ലോണ്ടറിയിൽ വരുന്നില്ല, പെമ ആക്ടിന്റെ പരിധിയിൽ വരുന്നില്ല. ഇത് അന്വേഷിക്കേണ്ടത് ഐ ടി ഡിപ്പാർട്ട്മെന്റ് ആണ്. ഐ ടി ഡിപ്പാർട്ട്മെന്റിനാണ് ഈ കത്ത് നൽകിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പുറമെ ധനമന്ത്രാലയത്തിന് എന്ന് പറയുമ്പോൾ ഐ ടി ഡിപ്പാർട്ട്മെന്റിന് നൽകിയിട്ടുണ്ട്, ആർ ബി ഐക്കും നൽകിയിട്ടുണ്ട്. ഡിപ്പാർട്ട്മെന്റാണ് ഇതിനെ കുറിച്ച് അന്വേഷണം നടത്തേണ്ടത്. അപ്പൊ ഇതാണ് അതിനകത്തുള്ള ഒരു. ഇതിപ്പോ നമുക്ക് വഴിയെ പോകുന്നവരെ എല്ലാം വിളിച്ചകത്താക്കാൻ പറ്റും. എ സി മൊയ്തീനെ കുറിച്ച്, എ സി മൊയ്തീനെ കുറിച്ച് റെയ്ഡ് നടത്തിയപ്പോ എന്താ പറഞ്ഞത്? എത്ര കോടി രൂപയുടെ ആസ്തി ഉണ്ടെന്നാണ്. അവസാനം എത്ര കോടിയുടെ ആസ്തി, 1 കോടിയുടെ ആസ്തി ഇല്ലെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ഏതെങ്കിലും മാധ്യമങ്ങൾ അത് തിരുത്തുകൊടുക്കാൻ തയ്യാറായോ? എ സി മൊയ്തീന്റെ പേരിൽ അത്രയൊന്നും ആർത്ത്, ഇപ്പോഴും എ സി മൊയ്തീനെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടല്ലേ പിന്നീടല്ലേ അരവിന്ദാക്ഷനിലേക്കൊക്കെ വന്നത്, പിന്നീടല്ലേ കണ്ണനിലേക്കൊക്കെ വന്നത്? ആദ്യമേ എ സി മൊയ്തീനെ ട്രാപ്പ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലായിരുന്നല്ലോ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടത്. എന്നിട്ട് ഒരു സാമാന്യ മര്യാദ അനുസരിച്ച് എല്ലാവരും വിളിച്ചു പോയിക്കൊണ്ടിരുന്നു എ സി മൊയ്തീനെ 24 മണിക്കൂർ. എ സി മൊയ്തീനെ അന്വേഷണത്തിൽ നിന്ന് വിടുവിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ, ഇപ്പോഴും അന്വേഷണം നടക്കുകയാണ്. ജില്ലാ സെക്രട്ടറിയോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ബുധനാഴ്ച, വർഗീസിനോട് ബുധനാഴ്ച ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അല്ലല്ലോ, സാധാരണ മന്ത്രിയുടെ പേരിൽ ഉണ്ടാക്കിയിരുന്ന കേസും ഇത്ര കോടിയുടെ അസറ്റ്, ഇത്രയും കോടി, അദ്ദേഹം ഒരു സാധാരണക്കാരനായ സാധാരണ വീട്ടിൽ താമസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ തന്നെ അന്തപ്പെടുകയാണ്. ഇത്ര കോടിയുടെ അസറ്റ് തന്റെ പേരിൽ ഉണ്ടെന്നൊക്കെ അറിയില്ല. ഇ ഡിയുടെ പ്രസ് റിലീസ് അന്ന് താങ്കൾ വായിച്ചു നോക്കാത്തത് കൊണ്ടാണ് അത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നടത്തുന്നത്. ഇ ഡിയുടെ പ്രസ് റിലീസിൽ മൊയ്തീന്റെ അസറ്റ് എന്ന രീതിയിലല്ല അത് പറഞ്ഞിരുന്നത്. ചില മാധ്യമങ്ങൾ അങ്ങനെ കൊടുത്തു എന്നേ ഉള്ളൂ. മൊയ്തീന്റെ അസറ്റ് എന്ന രീതിയിലല്ല അന്ന് ഇ ഡിയുടെ പ്രസ് റിലീസിൽ ഉണ്ടായിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അസറ്റുകൾ മരവിപ്പിക്കുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ, ഈ മണി ലോണ്ടറി എന്നുള്ളത് വേറെ രീതിയിലുള്ള ലോണ്ടറി ചെയ്തുകൊണ്ടിരിക്കുന്നത് ബി ജെ പിക്ക് വേണ്ടി ലോണ്ടറി പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇ ഡി തന്നെയാണ്. മറ്റു സംസ്ഥാനങ്ങളില് അഴിമതിക്കാരായിട്ടുള്ള ആളുകളെ പിടിച്ചു കഴിഞ്ഞാൽ അവരെ ഇ ഡി കണ്ടെത്തുകയും അതിനുശേഷം അവർ ബി ജെ പിയിലേക്ക് മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ അവരെ ചീഫ് മിനിസ്റ്റർമാരുണ്ട്, മറ്റ് കോൺഗ്രസ് നേതാക്കന്മാരുണ്ട്. അങ്ങനെ അവരുടെ ലിസ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു പരിധി, ഒരു 10-15 പേരുണ്ട്. ഇവരെല്ലാം എങ്ങനെ ബി ജെ പിയിൽ വന്നതിന് ശേഷം അഴിമതിയുക്തരായെന്നും ഇവരുടെ എല്ലാം എങ്ങനെയാണ് നമ്മൾ പൊടിപോലുമില്ല കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞതാണ് പോലെ ഇവര് പതിവായിട്ട് പറയുന്ന കാര്യമാണ്. പക്ഷേ കരുവന്നൂർ ബാങ്കിൽ ഇങ്ങനെ ക്രമക്കേട് നടന്നിട്ടില്ല, അതിൽ സി പി എമ്മിന് പങ്കാളിത്തമില്ല എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കുന്ന കാര്യമല്ല. ശ്രീ